എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം ഫാനിംഗ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രതിലെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന വീഡിയോ, അതിന് മുന്നേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെ പോകണല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ധനുഷിൻ്റെ ഗലാട്ട കല്യാണം എന്നുള്ള, അതായത് ഒരു ഹിന്ദി മൂവിയാണ്, അട്രംഗീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു തമിഴ് വേർഷനാണ് നമ്മുടെ ഗലാട്ട കല്യാണം. അതിൻ്റെ ഒരു സോങ് ചക്ക ചക്ക ചക്കാലത്തി എന്ന് പറഞ്ഞ ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മളിപ്പോ കണ്ടത് നമ്മുടെ ഹേ ചക്ക ചക്ക ലത്തി എന്നുള്ള ഒരു സോങ് ആണ്. ശരിക്കും പറഞ്ഞ ഒരു മാരേജ് ഫംഗ്ഷന്റെ സോങ് ആണ്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഭർത്താവിന്റെ മാരേജില് ഭാര്യ പാടുന്ന ഒരു പാട്ടാണ് ഹേ ചക്ക ചക്ക ലത്തി എന്നുള്ള ഒരു സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഇതൊരു ഹിന്ദി മൂവിയാണ്, അതിന്റെ ഒരു തമിഴ് വേർഷൻ സോങ് ആണ്. തമിഴ് വേർഷൻ മൂവിയാണ് ഗലാട്ട കല്യാണം, അതിൻ്റെ ഒരു സോങ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ട്രെയിലർ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ മറന്നു പോയില്ല. അത് വന്ന സമയത്ത് കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ആ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഈ മൂവിയുടെ ഏകദേശം ഒരു വൺ ലൈൻ മനസ്സിലായത്, അതായത് നടിയായ സാറ അലിഖാൻ ആ പെൺകുട്ടിക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല, ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വീട്ടുകാരെ ഇവിടെ നിന്ന് ഒരു ചെക്കനെ പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിക്കുന്നു. അതാണ് നമ്മുടെ ധനുഷ് നായകൻ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അതായത് രണ്ടുപേരും ഒരു ഫോഴ്സിങ്ങിലൂടെയാണ് കല്യാണം ആ സമയത്ത് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവുന്നത് രണ്ടുപേർക്കും കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം. പിന്നീട് അവരങ്ങനെ എന്താ പറയുക, നമ്മുടെ ധനുഷിനാണെങ്കിൽ നാട്ടിൽ വേറെ ഒരു കല്യാണം ഉറപ്പിച്ച് എൻഗേജ്മെന്റ് ആണ്. പിന്നീട് നമുക്കറിയാം കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസത്തെ പരിചയത്തിൽ കൂടെ തന്നെ അവർ ഇഷ്ടപ്പെട്ട് വന്നു എന്നുണ്ടായിരുന്ന കുറച്ച് സീൻസ് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കടന്നു വരുന്ന നമ്മുടെ അക്ഷയ് കുമാർ, അതായത് ചേട്ടൻ്റെ ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. ഇനി വേറെ എന്ത് ക്യാരക്ടറാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ചേട്ടനെയും വേണം, ഹസ്ബൻഡിനെയും വേണം എന്ന ഒരു രണ്ട് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന നടി. ഇതാണ് നമുക്ക് ഈ മൂവി കൂടെ അവർ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഫുൾ ആൻഡ് ഫുള്ളി ആയിട്ട് ഒരു മ്യൂസിക്കൽ ആൻഡ് റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ്. അപ്പോൾ മ്യൂസിക്കൽ ആൻഡ് റൊമാൻറ്റിക് ഡ്രാമ മൂവി എന്ന് പറഞ്ഞാൽ ഒരുപാട് മ്യൂസിക് ഇതിൽ അവർ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് അവർ അതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. അതേപോലെ ഇതിൻ്റെ ഡയറക്ടർ ആനന്ദൽ റായാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, എ ആർ റഹ്മാൻ. അപ്പോൾ ഈ പാട്ട് കണ്ടപ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് എ ആർ റഹ്മാൻ ഇതിൽ എന്താ പറയുക, കുറച്ചും കൂടി നമുക്ക് കേൾക്കാൻ ഉള്ള സോങ്സ് ആണ് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം.
റഹ്മാന്റെ പാട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ എല്ലാ സോങ്സും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രമേ അദ്ദേഹം സോങ്സ് കമ്പോസ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതുപോലത്തെ ഒരു സോങ് ആണ് ചക്ക ചക്ക ചക്കാരത്തിലുള്ള സോങ് നമ്മളിപ്പോ കണ്ട് എൻജോയ് ചെയ്ത സോങ്. അപ്പൊ ധനുഷിന്റെ ഒരു പുതിയ മൂവി വരാൻ പോകുന്ന മൂവി എന്ന് പറയാം, പുതിയൊരു ക്യാരക്ടറാണ് ശരിക്കും. നമ്മൾ ധനുഷിനെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വൈസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ചും അക്ഷയ് കുമാറിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ എന്തായാലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടിങ് തന്നെ നമ്മൾ ആ മൂവിയിൽ ചെയ്തിരിക്കുകയാണ് അല്ലേ. അതേപോലെ അക്ഷയ് കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ അദ്ദേഹം ഒരു മജീഷ്യൻ എന്ന ഒരു ജോലിയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നടിയായ സാറ അലി, സാറ അലിക്ക് ചേട്ടനെയും വേണം ഭർത്താവിനെയും വേണം എന്ന് പറയുന്ന സിറ്റുവേഷനൊക്കെ ആ ട്രെയിലറിൽ നമ്മൾ കണ്ടു. അതിലാണെങ്കിൽ ആകെ മൊത്തമായിട്ട് ഈ മൂവി കൂടെ നമുക്ക് അവർ പറഞ്ഞു തരുന്ന ഒരു കാര്യം. നമ്മുടെ ധനുഷിന്റെയും അക്ഷയ് കുമാറിന്റെയും സാറ അലിയുടെയും ഒരു പുതിയ കോമ്പിനേഷനുള്ള മൂവിയാണ് നമ്മുടെ അട്രങ്കി റേ, അതായത് ഗലാട്ട കല്യാണം എന്നുള്ള മൂവി. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് ഇയറിലാണ് വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഒന്നും അവർ റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ നമുക്ക് അതിന്റെ തമിഴ് വേർഷൻ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവും. ഹിന്ദി കണ്ടാൽ മനസ്സിലാവുമായിരിക്കാം, പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടി ഈസി തമിഴല്ലേ. അപ്പൊ അത് വരുമ്പോൾ എല്ലാവരും പോയി കാണാൻ എൻജോയ് ചെയ്യുക. നമ്മളത് കണ്ടിട്ട് അപ്പൊ അതിന്റെ റിവ്യൂ വിലക്ഷണമായി ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത സോങ് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. നാളെ നമ്മൾ നല്ലൊരു റിവ്യൂ വിലക്ഷണമായി എന്തുവരെ കാത്തിരിക്കുക.